ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ഒരു ഒഴിച്ചു കറിയാണ്. നമുക്ക് മീനോ അല്ലെങ്കിൽ വേറെ ഇറച്ചിയോ ഒന്നും കിട്ടാത്ത ചില ദിവസങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറിയാണ്. പച്ചമാങ്ങ മാത്രം ഉണ്ടായാൽ മതി ഈ കറി റെഡിയാക്കാനായിട്ട്. പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ അല്പമൊക്കെ ഒരു മൂപ്പായിട്ടുള്ള മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പുളി ഉണ്ടായിക്കോട്ടെ കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ ഇത് റെഡിയാക്കുന്നത് ചട്ടിയിലാണ്, നാടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാങ്ങ ഒന്നോ രണ്ടോ ഇതേപോലെ ചെറിയ ക്യൂബ്സൊക്കെ ആയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ചട്ടിയിലേക്ക്. ഇനി അത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായൊന്ന് വേവിച്ചിട്ട് എടുക്കുക. നന്നായി വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാടാണ്ട് തിളച്ചിട്ട് നന്നായി ഉടഞ്ഞു പോവരുത്, ഉടഞ്ഞു പോവാത്ത ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പച്ചമുളക് നടുകൈ കയറിയിട്ട് ഒരു 4-5 എണ്ണം മതിയാവും. അതുകൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് വേണം എന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങയാണ്. ചെറിയ കൊത്തുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ, അതൊന്നും പ്രശ്നമല്ല, നമുക്കത് അരച്ചെടുക്കാനുള്ളതല്ലേ. പിന്നെ ഒരു 4-5 ചുവന്നുള്ളിയും ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും, നല്ല ജീരകമാണ് കേട്ടോ എടുത്തേക്കുന്നത്, അതും കൂടിയിട്ട് അരച്ചിട്ട് നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വന്ന് ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഈ അരപ്പ് അതിലേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കിട്ടുക മാത്രമേ വേണ്ടൂ. കറി ഇവിടെ റെഡിയായും. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒന്നും വേണ്ട നമുക്ക് വേറെ മീനോ ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു നാടൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്ന് തൂമിച്ച് ഒഴിക്കണം, കടുകൊന്ന് പൊട്ടിച്ച് ഒഴിക്കണം, അത്രയുള്ളൂ അതിൻ്റെ പണി. ഇനി ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാനാണെങ്കിൽ കുറച്ച് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും കേട്ടോ. ഉണക്കച്ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുകൂടി ചെയ്യാം. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയില്ലാത്ത മാങ്ങ കൊണ്ട് ഈ കറി റെഡിയാക്കരുത്. അപ്പോൾ ഇത് തൂമിച്ചെടുക്കാനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ കടുകും ഉലുവി ഇട്ട് കൊടുക്കുക, വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പലയും, നമ്മുടെ മെയിനായിട്ടുള്ള വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കറി ഒന്ന് തൂമിച്ചെടുത്താണ്ടല്ലോ ചോറിലേക്ക് കഴിക്കാൻ അടിപൊളിയായിട്ടോ. ഞാൻ മുകളിൽ തൂമിച്ചെടുക്കുമ്പോൾ ഒരു അല്പം കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ആ കറിക്ക് ഒരു അല്പം കൂടി കളറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ ഈ കറി എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആവണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.